ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാമുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം, വെറും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ പബ്ലിക് എക്സാമിനുള്ളത്. എല്ലാവരും പഠനം സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സാധാരണ നമ്മുടെ പ്ലസ് ടു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്യാരക്ടർ സ്കെച്ച്. ഷുവറായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ക്യാരക്ടറെ പറ്റി നമ്മുടെ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സാധാരണ 6 മാർക്കിൻ്റെയോ അതല്ലെങ്കിൽ 4 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യനായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളത്. അപ്പോൾ സാധാരണ നമ്മുടെ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്യാരക്ടേഴ്സ് നേരത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ചാൻസ് നമിത, അജിത്, നമിതാസ് മദർ, അതേപോലെ തന്നെ ഗ്രാൻഡ് ഫാദർ രത്ന, പിന്നെ റോബർട്ട് ബാൾവിൻ. അതായത് നമ്മൾ എല്ലാതിനും പറ്റിയും നമുക്ക് എന്ത് വേണം, നല്ലൊരു ഐഡിയ വേണം. കാരണം നമുക്ക് ഏതൊരു ക്യാരക്ടറാണ് ചോദിക്കുക എന്നതിനെ പറ്റി നമുക്ക് കൂടുതൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒന്നും മാത്രം പഠിച്ചുകൊണ്ട് പോകരുത്, എല്ലാതിനെ പറ്റി നമുക്ക് എന്ത് വേണം, നല്ലൊരു ഐഡിയ വേണം. അധികം നമുക്ക് ചോദിക്കാൻ ചാൻസ് നമ്മുടെ, അതായത് നമ്മുടെ അജിത്തിൻ്റെ ചാപ്റ്ററായ മാച്ച് ബോക്സ്, ഒന്നെങ്കിൽ അജിത്ത് ലേഖാരം, ഒന്നെങ്കിൽ അജിത്ത് അല്ലെങ്കിൽ നമിത. ചിലപ്പം നമിതാസ് മദറും വരാൻ ചാൻസ് ഉണ്ട്. ക്ലിയറായോ? അതും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഏത് ദ ഹവറോട്ടർ എന്ന ചാപ്റ്ററിലെ റോബർട്ട് ബാൾവിനെ പറ്റിയിട്ടാവാനാണ് ചാൻസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. എല്ലാത്തിനെ പറ്റി നമുക്ക് നല്ലൊരു ഐഡിയ വേണം. പിന്നെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. സ്റ്റാർട്ടിങ്ങിലും എന്തെങ്കിലും ഏതൊരു ക്യാരക്ടർ സ്കെച്ചിൻ്റെയും സ്റ്റാർട്ടിങ്ങിലും എന്തെങ്കിലും എഴുതാൻ പറ്റിയോ, വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്ലസ് ടു ഇംഗ്ലീഷിന് ഇംഗ്ലീഷ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്യാരക്ടറെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ടായ ഒരു നോട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് വീഡിയോ, ഒന്ന് ക്യാരക്ടർ സ്കെച്ചിൻ്റെ ഫോർമാറ്റും അതേപോലെ തന്നെ ക്യാരക്ടറെ പറ്റിയ ഒരു ഷോർട്ടായ വീഡിയോ, ഞാൻ രണ്ട് വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കാണുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, നന്നായിട്ട് പഠിക്കണം. എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ക്യാരക്ടർ സ്കെച്ച് പിന്നെ പഠിക്കാൻ മറക്കരുത്. എല്ലാവരും പറ്റി നമുക്ക് നല്ലൊരു ഐഡിയ വേണം. ഫോർമാറ്റ് പഠിക്കണം, എല്ലാ ക്യാരക്ടറെ പറ്റി നമുക്ക് എന്ത് വേണം, നല്ലൊരു ഐഡിയ വേണം. ക്ലിയറായോ? അപ്പോൾ ക്ലാസ് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.